പിന്നെ വേണം നമുക്ക് തകർക്കണം. നല്ല ടേസ്റ്റ്. ഈ സാൻഡ്വിച്ച് അതെ കണ്ടുപിടിച്ചാവോ? നമുക്കറിയായിരിക്കും കണ്ണാപ്പുരാജാവിന്റെ കഥ പോലെ എന്തെങ്കിലും. നിങ്ങൾ കോമഡി പറഞ്ഞതാണെങ്കിലും സാൻഡ്വിച്ച് ഉണ്ടായതിന് പിന്നിൽ രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ അതിന്റെ കഥയാ? അമ്മ പറ, എനിക്കെന്തായാലും ഒന്നും തിന്നാൻ കിട്ടിയില്ല. അറ്റ്ലീസ്റ്റ് കഥയെങ്കിലും കേക്കട്ടെ. രസകരമായിട്ടുള്ള ഒരു കഥയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലം. തെക്കൻ തിരുവിതാംകൂറിൽ ഭരണം നടത്തിയിരുന്ന ഗോൺസാൽവസ് രാജാവിന് ഒരു മകളുണ്ടായിരുന്നു, പ്രിൻസസ് സാൻഡ്രിയ. സുന്ദരിയായ ഒരു രാജകുമാരിയായിരുന്നു സാൻഡ്രിയ. അതുപോലെ നല്ല തീറ്റക്കാരിയായിരുന്നു. തീറ്റക്കാരി ആയതുകൊണ്ട് തന്നെ മകൾക്ക് വേണ്ടി രണ്ട് സ്പെഷ്യൽ പാചകക്കാരെ രാജാവ് അറേഞ്ച് ചെയ്തു. പക്ഷെ അവരുണ്ടാക്കുന്ന നാടൻ ഫുഡ്സ് പലപ്പോഴും സാൻഡ്രിയക്ക് ഇഷ്ടപ്പെടാറുണ്ടായിരുന്നില്ല. അതിന്റെ പേരിൽ അവിടെ ഇടയ്ക്കിടെ വഴക്കും നടക്കുമായിരുന്നു. നിങ്ങൾ ആവശ്യപ്പെട്ടനുസരിച്ച് ഞാൻ ഒരു ഹെൽപ്പർ തന്നു. എന്നിട്ടുണ്ടെങ്കിൽ കഞ്ഞിയും പയറും കഴിക്കാനാണ് എന്റെ വിധി. ഡേന രാജകുമാരിയുടെ പാലസിലൊക്കെ അടിപൊളി ഡിഷസ് ആണ് അവരുടെ കുക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. പ്രിൻസസ്, കഞ്ഞിയും പയറും നല്ല ഹെൽത്തി ഡിഷാണ്, ശരീരത്തിന് വളരെ നല്ലതാണ്. ഫുഡിന്റെ പേര് ഇവിടെ നോക്കി വെക്കാതെ പോയി വരെ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാനെ പറ്റി ചിന്തിക്കേ. ശരി പ്രിൻസസ്, പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് എന്താണ് കഴിക്കാൻ ഉണ്ടാക്കേണ്ടത്? കഞ്ഞിയും പയറും ചമ്മന്തി അല്ലാതെ വേറെ എന്തുണ്ടാക്കാൻ അറിയാം? വേറെ ചോറ് സാമ്പാറും ഉണ്ടാക്കാം. റൊട്ടി ഉണ്ടാക്കാൻ അറിയുമോ? അറിയാം പ്രിൻസസ്. എന്നാൽ പോയി റൊട്ടിയും സാമ്പാറും ഉണ്ടാക്കൂ. ആ പിന്നെ സാമ്പാറിൽ അധികം പരിപ്പ് ചേർക്കണ്ട, രണ്ടു ദിവസമായി വയറും നല്ല സുഖമില്ല. എന്താ പറഞ്ഞത്? കേട്ടില്ല. അല്ല, പരിപ്പ് അത്ര നല്ലതല്ലാന്ന് ഞാൻ പറയായിരുന്നു. ആ പരിപ്പ് ഇവിടെ ഇട്ട് വേവിക്കണ്ട, വേഗം സ്ഥലം കിട്ടോ. ശരി പ്രിൻസസ്. എന്തും വെറൈറ്റി ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടുന്ന് ഉണ്ടാക്കാനാ? കഞ്ഞി പയറും അത്ര മോശം ഫുഡൊന്നും അല്ല. ഇതൊക്കെ എന്നോട് വന്നിട്ട് എന്താ കാര്യം? ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ? എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. എനിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തോണ്ടാവും. ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞതാലും ഇനിയിപ്പൊ എന്താ ചെയ്യാ? കഴിഞ്ഞോ? എന്തുണ്ടാക്കാനാ ഈ നേരത്ത്? ഓംലെറ്റ് ഉണ്ടാക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, ബുൾസൈ ഉണ്ടാക്കാം. അത് നമുക്ക് വൈകിട്ടുണ്ടാക്കാം. ഇപ്പൊ നമുക്ക് എഗ് ഉണ്ടാക്കാം. പ്രിൻസസ് കണ്ട പ്രശ്നമല്ലേ, അവർക്ക് വാങ്ങിയ മുട്ടയല്ലേ? അതൊന്നും കുഴപ്പമില്ല, അവരൊന്നും അറിയാൻ പോകുന്നില്ല. എന്നാ പിന്നെ എടുക്കാം, വേഗം ഉണ്ടാക്ക്. ഓക്കെ, നീ ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. Thank you.
എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ, കിച്ചണിലോട്ടൊന്ന് പോയി നോക്കാം. ഏത് നേരത്താണോ അവരുടെ മുട്ട എടുക്കാൻ തോന്നിയത്. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾക്ക് ഇതായിരുന്നല്ലേ ഇവിടെ പണി. ഞാനില്ലാത്തപ്പ ഇവിടെ കുക്ക് ചെയ്ത് അറിയില്ലെന്ന് കരുതിയോ? ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി. നിങ്ങൾ എനിക്ക് വേണ്ടി എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കായിരുന്നല്ലേ? ആ അതെ അതെ, ഞങ്ങൾ അതിനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. എന്നിട്ട് എവിടെയത്? അയ്യോ അതിന് ഞങ്ങൾ അതിനൊന്നും അല്ലെങ്കിൽ വേണ്ട, ഞാനത് മണത്ത് കണ്ടുപിടിച്ചോളാം. മണത്ത് കണ്ടുപിടിക്കാൻ പ്രിൻസസ് എന്താ പട്ടിയാണോ? എന്താ എന്താ പറഞ്ഞേ? അല്ല, വേഗം കണ്ടുപിടിക്കുന്ന പറഞ്ഞതാണ്. എന്ത്, എന്നെ കളിയാക്കുന്നോ? ആരവിടെ 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 അവിടെ ആരുമില്ലല്ലോ. ആ ഇല്ലെങ്കിൽ പോട്ടെ. എന്തേത്, കണ്ടിട്ട് സൂപ്പർ ആണ്. എന്താ ഇതിന്റെ പേര്? പേര് ഇതിന് പേരിട്ടിട്ടില്ല പ്രിൻസസ്. ഇത് ഞങ്ങളുടെ പുതിയ കണ്ടുപിടുത്താണ്. അതെ, പ്രിൻസസിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയതാ. അതെയോ, എന്നാ ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. അങ്ങനെ സാൻഡ്രിയ രാജകുമാരി കാണാതെ ബ്രെഡിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച എഗ് ഓംലെറ്റ് പുതിയൊരു ഡിഷായി മാറി. സാൻഡ്രിയക്ക് വേണ്ടി ഉണ്ടാക്കിയത് കൊണ്ട് പിന്നീട് അത് സാൻഡ്വിച്ച് എന്ന് അറിയപ്പെട്ടു. അമ്മയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താ? പറയുന്ന മുഴുവൻ നുണയാണെങ്കിലും നമ്മൾ കേട്ടിരിക്കുന്ന വിശ്വസിച്ചോ? അത് ശരി, നിനക്ക് ഞാൻ ശരിയാക്കി തരാം കേട്ടോ. ഇനി കഥ കേൾക്കണം, കേക്ക് വാങ്ങി തരണം എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തോട്ട് വാ. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞ പോലെ അമ്മ വെറുതെ പറഞ്ഞായിരിക്കുമല്ലേ, കേക്ക് ഉണ്ടാക്കി തരുമായിരിക്കും. അതെ അതെ, അമ്മ വെറുതെ പറഞ്ഞതാവാൻ ഒരു ചാൻസും ഇല്ല. അമ്മ സീരിയസ് ആയിട്ട് പറഞ്ഞാവും. അത് ശരി, നമുക്ക് പുതിയതാണല്ലേ. ശരിക്കല്ലേ ശരിക്കല്ലേ, പിന്നെ അമ്മേനോടൊന്നും പറഞ്ഞ് സെറ്റാക്കട്ടോ. സാൻഡ്രിയ രാജകുമാരിയുടെ സാൻഡ്വിച്ച് കാരണം എന്തൊരു കേക്ക് പോയി കിട്ടി. ആരോടാ കുട്ടികളെ പോണേ, നിക്കടാ അവിടെ.